നമസ്കാരം. ഒരു രാജ്യവും അതിൻ്റെ ഏറ്റവും പുതിയതും ആധുനികവുമായ സാങ്കേതിക വിദ്യകൾ വെളിപ്പെടുത്തില്ലെന്ന കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് പുറത്തുള്ളവർക്ക് കരാർ നൽകാനോ അവരുടെ ഔദാര്യത്തെ ആശ്രയിക്കാനോ സാധിക്കില്ല. ഇത് ആഘാതത്തിന് അടിവരയിടുമെന്ന മഹാരാഷ്ട്രയിലെ പൂനെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ സ്ഥാപക ദിനത്തിൽ സംസാരിക്കവേ ജനറൽ മനോജ് പാണ്ഡെ തന്നെ വ്യക്തമാക്കി, ഒരു രാജ്യവും ഏറ്റവും പുതിയ ആധുനിക സാങ്കേതിക വിദ്യകൾ പങ്കിടാൻ തയ്യാറല്ല. അതിനാൽ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് പുറത്തുള്ളവർക്ക് കരാർ നൽകാനോ മറ്റുള്ളവരുടെ പിന്തുണയെ മാത്രം ആശ്രയിക്കാനോ സാധിക്കില്ലെന്നും സ്വയം പര്യാപ്തതയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് ചില പ്രധാന വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ടുള്ള യുദ്ധത്തിൻ്റെ ആഘാതം, വിവര യുദ്ധത്തിൻ്റെ ശക്തി, ഡിജിറ്റലായി ശക്തമാക്കേണ്ടതിൻ്റെ പ്രസക്തി, സാമ്പത്തിക ശക്തിയുടെ ആയുധമായി മാറേണ്ടി വരുന്നത് എങ്ങനെ എന്ന് പലതും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് കണ്ടതാണ്. അതിനാൽ ഈ പ്രതിരോധ മേഖലയിൽ നിർണായക സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപത്തിലും ഗവേഷണത്തിലും വികസനത്തിലും സ്വയം ആശ്രയിക്കുന്നത് തന്ത്രപരമായ അനിവാര്യതയായി മാറിയിരിക്കുന്നുവെന്നും ഇപ്പോൾ ഇത് അവഗണിക്കാൻ സാധിക്കാത്ത ആവശ്യങ്ങളെക്കുറിച്ച് ഇന്ത്യൻ സൈന്യത്തിന് നന്നായി തന്നെ അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരതിയുടെ ദർശനം മനസ്സിൽ വെച്ചുകൊണ്ട് ശേഷി വികസന ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും ഇന്ത്യൻ വ്യവസായവും വളരെ ചുരുങ്ങിയ കാലയളവിൽ നിലവിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് വലിയ ശ്രമങ്ങൾ നടത്തുന്നുവെന്നും പ്രതിരോധ വ്യവസായത്തെ പിന്തുണയ്ക്കുന്ന സ്റ്റാർട്ടപ്പുകൾ രാജ്യത്ത് ഉയർന്നു വന്നുവെന്നും ഇത് വളരെ ആശ്വാസദായകമായ ഒരു സംഭവ വികാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ തന്നെ ആത്മനിർഭർ ഭാരതിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ, ജയ് അനുസന്ധൻ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം ഇന്നത്തെ യാഥാർത്ഥ്യത്തെ നന്നായി പ്രതിഫലിക്കുന്നു. ഇതോടൊപ്പം ഗവേഷണത്തിൻ്റെയും നവീകരണത്തിൻ്റെയും പ്രാധാന്യവും അടിവരയിടുന്നു എന്നും കരസേനാ മേധാവി വ്യക്തമാക്കി.